ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ അത് ഫയറിനെ മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യും. ഇതിനെ തുടർന്നാണ് തീ ചുഴലിക്കാറ്റുകൾ ഉണ്ടാകുന്നത്. ഇങ്ങനെ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വലുതും ഭയാനകവുമായ തീ ചുഴലിക്കാറ്റിന് സാക്ഷിയായത് ടോക്കിയോ നഗരമാണ്. 1923 ജപ്പാനിലുണ്ടായ എർത്ത്ക്വേക്ക് മൂലം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഇതിൻ്റെ ഭാഗമായി തീപിടുത്തവും ഉണ്ടായി. അങ്ങനെ ആ പ്രദേശത്തെ എയർ ചൂടായി തുടങ്ങിയതോടെ ഭയാനകമായ ഒരു ചുഴലിക്കാറ്റ് ടോക്കിയോ നഗരത്തിൽ വീശി. പിന്നീട് തീയും ചുഴലിക്കാറ്റും കൂടി ചേർന്നുണ്ടായ ഈ ഫയർ ടൊർണാഡോ ചരിത്രത്തിൽ തന്നെ റെക്കോർഡ് ചെയ്യപ്പെട്ട ഏറ്റവും വലിയ ഫയർ ടൊർണാഡോ ആണ്. 650 ഉയരവും 1000 വീതിയും മണിക്കൂറിൽ 201 km സ്പീഡിലും സഞ്ചരിക്കുന്ന ഈ ചുഴലിക്കാറ്റിൻ്റെ ഭയാനക രൂപം നിങ്ങൾക്ക് തന്നെ ഇമാജിൻ ചെയ്യാവുന്നതാണ്. ഈ ചുഴലിക്കാറ്റ് മൂലം 15 കൊണ്ട് കത്തിയെറിഞ്ഞത് 40,000 ആളുകളാണ്. ഈ ദൃശ്യങ്ങൾ April 25, 2015 നേപ്പാളിൽ സംഭവിച്ച എർത്ത്ക്വേക്കിൻ്റെയാണ്. റിക്ടർ സ്കെയിലിൽ 8.1 രേഖപ്പെടുത്തിയ ഈ ഭൂമുലുക്കം ഏകദേശം 9,000 ആളുകളുടെ ജീവനെടുത്തു. 22,000 പേർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. 3.5 മില്യൺ ആളുകൾക്ക് അവരുടെ വീടുകൾ നഷ്ടമായി. ഇത് എർത്ത്ക്വേക്ക് മൂലം എവറസ്റ്റിലുണ്ടായ അവലാഞ്ചിൻ്റെ ദൃശ്യങ്ങളാണ്. ഈ അവലാഞ്ചിൽപ്പെട്ട് 90 പേർ മരിച്ചു. ഈ ദൃശ്യം May 31, 2019 സെൻട്രൽ ചിലിയിൽ നാശം വിതച്ച ചുഴലിക്കാറ്റിൻ്റെയാണ്. ഈ ചുഴലിക്കാറ്റ് മൂലം 120 പേർക്ക് അവരുടെ വീടുകൾ നഷ്ടമായി. 12,000 വീടുകളിലേക്കുള്ള പവർ സപ്ലൈ കട്ടായി. 16 ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ബാക്കിയുള്ള ചുഴലിക്കാറ്റുകളെ പോലെ വലിയ നഷ്ടം ഇതുണ്ടാക്കിയില്ലെങ്കിലും ഈ ചുഴലിക്കാറ്റിൻ്റെ ഭയാനക രൂപം തന്നെ മതി ആളുകളിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാൻ. ലാൻഡ്സ്ലൈഡുകൾ ബാക്കിയുള്ള പ്രകൃതി ദുരന്തങ്ങളെ പോലെ തന്നെ വളരെ ഡേഞ്ചറസ് ആണ്. WHO കണക്കനുസരിച്ച് 1998 and 2017 ഇടയിൽ ലാൻഡ്സ്ലൈഡ് 4.8 മില്യൺ ആളുകളെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഈ കാലയളവിൽ ലോകത്ത് 18,000 കൂടുതൽ ആളുകൾ ലാൻഡ്സ്ലൈഡ് മൂലം മരിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞ ചില ഭയാനകമായ ലാൻഡ്സ്ലൈഡുകളുടേതാണ്. ഈ ദൃശ്യങ്ങൾ July 4, 2020 മുതൽ 31 July, 2020 വരെ കനത്ത മഴയെ തുടർന്ന് ജപ്പാനിലെ കൈഷു ഐലൻഡിലുണ്ടായ വെള്ളപ്പൊക്കത്തിൻ്റെതാണ്. ഈ വെള്ളപ്പൊക്കത്തിൽ 77 പേര് മരിച്ചു. 15,535 വീടുകൾ തകർന്നു. 11 പാലങ്ങൾ നിലംപൊത്തി. ഏകദേശം 148 ബില്യൺ യെൻ നഷ്ടമാണ് ഈ വെള്ളപ്പൊക്കം ജപ്പാനിലുണ്ടാക്കിയത്. ഈ ദൃശ്യങ്ങൾ 2019 ഓസ്ട്രേലിയയിലുണ്ടായ വൈൽഡ് ഫയറിൻ്റെതാണ്. 2019 സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്ത ഈ കാട്ടുതീ മുഴുവനായി അണഞ്ഞത് March 2020. മോഡേൺ ഹിസ്റ്ററിയിൽ രേഖപ്പെടുത്തിയ ഏറ്റവും മോശമായ വൈൽഡ് ലൈഫ് ഡിസാസ്റ്ററുകളിൽ ഒന്നാണിത്. വേൾഡ് വൈൽഡ് ഫണ്ട് അഥവാ WWF റിപ്പോർട്ടനുസരിച്ച് 46 മില്യൺ ഏക്കറാണ് ഈ കാട്ടുതീ മൂലം നശിച്ചത്. ഏകദേശം 3 ബില്യണിലധികം വന്യമൃഗങ്ങളും 3,500 വീടുകളും 9,352 കൂടുതൽ ബിൽഡിങ്സും ഈ കാട്ടുതീ മൂലം നശിച്ചു. ഈ കാട്ടുതീയുടെ യഥാർത്ഥ കാരണം കൃത്യമായി ആർക്കും അറിയില്ല. ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് തീയുണ്ടായത് ഇടിമിന്നൽ മൂലമാണ്. എന്നാൽ മറ്റു റിപ്പോർട്ടുകൾ ഗ്ലോബൽ വാർമിങ്ങും വരൾച്ചയും ഹൈ ടെമ്പറേച്ചറുമൊക്കെ ഈ വൈൽഡ് ഫയറിന് കാരണമായി മുന്നോട്ട് വയ്ക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ റിലീസായി എന്നറിയുന്നതിന് വേണ്ടി ബെല്ലൈക്കണും അമർത്തുക.